அப்போ நமக்கு நெக்ஸ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എന്താ പറഞ്ഞത്? കോപ്പി ദ ഡയഗ്രാം ആൻഡ് കംപ്ലീറ്റ് ഈച്ച് ഷേപ്പ് ടു ബി സിമെട്രിക് അബൌട്ട് ദ മിറർ ലൈൻ. മിറർ ലൈനെ അനുസരിച്ച് സിമെട്രിക് ആയി ഫിഗറിനെ വരയ്ക്കുക. മിറർ ലൈൻ ഏതാണ്? മിറർ ലൈൻ എന്ന് പറഞ്ഞാൽ ആ ഡോട്ടഡ് ലൈൻ. ഓരോ നോക്കാം. വെർട്ടിക്കലി ഹൊറിസോണ്ടലി ആയിരുന്ന ഈസി ടാസ്ക് ആയിരുന്നു. സ്ലാൻഡ് വരുമ്പോൾ മാത്രം മക്കൾ നല്ലതായിട്ട് ശ്രദ്ധിക്കണം. എങ്ങനെയാണ് നോക്കുന്നത്? നമ്മുടെ ഇങ്ങനെയാണ്, ഇങ്ങനെ ചരിഞ്ഞാണ് മിറർ വെച്ചേക്കുന്നത് അല്ലേ? അല്ലേ, ചരിഞ്ഞാണ് മിറർ ഇരിക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? മടക്കാൻ പോയി ഈ മാർക്കിൽ കൂടെ, ഈ ഡോട്ടഡ് ലൈൻസിൽ ബേസ് ചെയ്ത് മടക്കാൻ പോകും. അതായത് ഈ കോർണറിനെ മടക്കി ഇങ്ങോട്ട് വെക്കും. അതായത് ഇപ്പം ഈ റെഡ് കളർ ഇൻഡു ഇട്ടേക്കുന്ന കോർണറുകൾ തമ്മിൽ ഓവർലാപ്പ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ആലോചിച്ച് നോക്ക് മക്കളെ, ഈ റെഡ് ലൈൻ, അതേ ഈ റെഡ് ലൈൻ എവിടെ വരും? ഇങ്ങോട്ടാണ് മടക്കുന്നത്. അപ്പോൾ എവിടെ വരും? ഒരു പേപ്പർ എടുത്ത് മടക്കി നോക്കിക്കേ. ആ ഇവിടെ വരും അല്ലേ. ഇവർ രണ്ടുപേരും കൂടെ ആണ് ജോയിൻ്റ് ആവാൻ പോകുന്നത്. ആലോചിച്ച് നോക്ക്, ഈ തുമ്പത്ത് പിടിച്ചുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് മടക്കുന്നു, ഇവിടെ വരുന്നു. അപ്പോൾ ഈ റെഡ് ലൈൻ ഇവിടെ വന്നു. ഇനി നോക്ക് മക്കളെ, ഞാൻ ഓരോ ലൈൻ വരച്ചിട്ട് റബ്ബ് ചെയ്ത് കളയും കേട്ടോ. നിങ്ങൾ ബുക്കിലൊക്കെ വരയ്ക്കുമ്പോൾ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഷീറ്റ് വരയ്ക്കുവാണെങ്കിൽ നമുക്കിതൊന്നും മടക്കി വെച്ച് ഇതിന് കറസ്പോണ്ടിങ് ഓരോ കോമ്പസിന് ഓരോ ഡോട്ട് ഇട്ടാൽ മതി. പക്ഷേ നമ്മൾ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എല്ലാ എക്സാമും ഓൺലൈൻ എക്സാമുകളൊക്കെ വന്നാലും നമുക്ക് എങ്ങനെ ചെയ്യും നോക്കണ്ടേ. നോക്കാം, ഈ കോർണറിൽ നിന്ന്, ഈ ഇൻഡു ഇട്ടേക്കുന്ന കോർണറിൽ നിന്നും ഒന്ന് രണ്ട് മാറിയുള്ള പോയിൻ്റ് നമുക്ക് വേണം അല്ലേ. അപ്പം ഈ ഇൻഡു ഇട്ടേക്കുന്ന പോയിന്റിൽ നിന്നും രണ്ട് മാറിയുള്ള പോയിന്റ് ഇത് വേണം. ഓക്കെ, അപ്പം നമ്മൾ കുറച്ച് മുന്നേ വരച്ച ലൈൻസൊക്കെ ഞാൻ അങ്ങ് റബ്ബ് ചെയ്തവളെയാണ്. അതായത് ഈ പോയിന്റിന് കറസ്പോണ്ടിങ്ങായി നമ്മൾ കണ്ടെത്തിയ പോയിന്റാണ് ഇത്. ഇനി അടുത്ത് എന്ത് ചെയ്യണം? ഈ രണ്ട് പോയിന്റുകൾ കണ്ടുപിടുത്താം. ഈ രണ്ട് പോയിന്റ് എന്ന് പറയുമ്പോൾ അതാ ഈ സ്ട്രെയിറ്റ് ലൈൻ അല്ലേ. ഈ ലൈൻ, ഈ ലൈൻ എവിടെ വരും? ആ ഈ ലൈൻ ആലോചിച്ച് നോക്ക്, ഇങ്ങോട്ട് മടക്കുമ്പോൾ ഈ ലൈനായി മാറും അല്ലേടാ മക്കളെ. ഇതിൻ്റെ മുകളിലേക്കാണ് വരാൻ പോകുന്നത്. സംശയമുണ്ട്? ഇങ്ങനെ ഒരെണ്ണം വരച്ച് മടക്കി നോക്ക്. അപ്പം എന്ത് ചെയ്തു? ഈ ലൈൻ ഇങ്ങനെയായി മാറി. നോക്കാം, ഈ തുമ്പത്തൊന്ന് ഒന്ന് മാറിയുള്ള പോയിന്റും വേണം, രണ്ട് മൂന്ന് മാറിയുള്ള പോയിന്റും വേണം. എത്രയൊക്കെ മാറിയുള്ളതാ? ഒന്ന് മാറിയുള്ളതും മൂന്ന് മാറിയുള്ളതും. ഒന്ന് മാറി എന്ന് പറയുമ്പോൾ ഇത്, മൂന്ന് മാറി എന്ന് പറയുമ്പോൾ ഇത്. അപ്പം നമുക്ക് ആവശ്യമുള്ള ആളുകളെ മനസ്സിലായല്ലോ. ഓക്കെ, ബാക്കിയുള്ളവരെ ഞാൻ റബ്ബ് ചെയ്ത് കളയണേ. അല്ലെങ്കിൽ എല്ലാ ലൈൻസും കൂടെ കിടന്നാൽ നമ്മുടെ ഫിഗർ ശരിയാവില്ലല്ലോ. അപ്പം നമ്മളിപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ച് രണ്ട് പോയിന്റുകളെ ഞാൻ മാർക്ക് ചെയ്യുകയാണ്. ഒന്നാമത്തെ പോയിന്റ് ഇത്, അടുത്ത പോയിന്റ് ഇത്. അപ്പതേ ഇത്രയും ആളുകളെ ഐഡൻറ്റിഫൈ ചെയ്തു. അടുത്തത് ഈ മൂന്നാമത്തെ ലൈൻ എവിടെ വരും? ആ അതെ, ഈ ലൈനായി വരും അല്ലേ. അതെ, ഈ ലൈൻ ഇതിങ്ങനെ താഴേക്ക് പോകുന്നതായി വരും. അപ്പം എന്താണ്? അതിൻ്റെ ഈ എൻഡ് വേണം. അതായത് ഈ എൻഡ് അവിടുന്നോ ഒന്ന് രണ്ട് മാറിയുള്ള പോയിന്റ് വേണം. അപ്പോൾ ഒന്ന് രണ്ട് രണ്ട് മാറിയുള്ള പോയിന്റ് വേണം. പിന്നെ ഒന്ന് രണ്ട് രണ്ട് മാറിയുള്ള പോയിന്റ് പിന്നെയും വേണം. ഓക്കെ, അപ്പോൾ ഇവിടം വരെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടുന്ന് ഒന്ന് രണ്ട് മാറിയുള്ളത്. അപ്പോൾ ഒന്ന് രണ്ട് മാറിയുള്ളത്. അപ്പോൾ അതെ ഇത്രയും പോയിന്റുകൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് ഈ താഴേക്ക് നാലാമത്തെ ലൈൻ എവിടെ വരും? ആ ഇവിടെ നാലാമത്തെ ലൈനായി വരും. അവിടെ എന്തൊക്കെ വേണം? ഒന്ന് മാറിയുള്ളത് വേണം. അപ്പം നാലാമത്തതിൽ ഒന്ന് മാറിയുള്ളത്. ഇതേ പിന്നെന്താണ്? അവിടുന്ന് ഒന്ന് രണ്ട് മാറിയുള്ളത് വേണം. ഒന്ന് രണ്ട് മാറിയുള്ളത് ഇത് വേണം. ഓക്കെ, മനസ്സിലാവണുണ്ടോ? ഇനിയോ, ഇനി ആ ആ ലൈനി വല്ലതും ഉണ്ടോ? ഇല്ല. ഇനി അടുത്ത അഞ്ചാമത്തെ ലൈൻ, അഞ്ചാമത്തെ ലൈൻ എന്ന് പറയുമ്പോൾ ഈ ലൈൻ, ഈ ലൈൻ ഏതായി വരും? ഇവിടെ നിന്ന് അഞ്ചാമത്തെ ലൈനായി വരും. അപ്പോൾ ഇത് ഈ ലൈനായി വരും. അപ്പോൾ ഇവിടുന്ന് എത്രാമത്തെയാവും? ഒന്നാമത്തേത് വരണം. അത് ഇങ്ങനെ വന്ന് അപ്പോൾ ഒന്നാമത്തെ വേണം. പിന്നെ രണ്ട്, പിന്നെ ഒന്ന് രണ്ട് മൂന്ന് നാലാമത്തെ വേണം. അതായത് ഒന്ന് രണ്ട് മൂന്ന് നാല് ഇത് വേണം.
അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള പോയിൻ്റുകളൊക്കെ നമ്മളിപ്പോൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് ജോയിൻ ചെയ്താൽ മതി. എങ്ങനെയാണ് മക്കളെ ജോയിൻ ചെയ്തേക്കുന്നത്? നോക്ക്, ഇങ്ങനെ ഒരു ട്രയാങ്കുലർ പോർഷൻ അല്ലേ, വരച്ചോ. നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ യൂസ് ചെയ്ത് വരയ്ക്കാം. അപ്പോൾ ഈ കോർണറിൽ നിന്നും ഇങ്ങോട്ട് വരച്ചു. ഓക്കെ, പിന്നെന്താണ്? തിരിച്ചു വരച്ചു, ഇങ്ങോട്ട് വരച്ചു. ഓക്കെ, പിന്നെയും ട്രയാങ്കുലർ പോലെ തന്നെ പോകുന്നുണ്ട്. ഇങ്ങോട്ട് വരച്ചു, ഇങ്ങോട്ട് വരച്ചു, ദെൻ ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പം നമ്മളും ജോയിൻ ചെയ്യുക. ഇങ്ങോട്ട് വരച്ചു, ഇങ്ങോട്ട് വരച്ചു. ദേ ഈ കാണുന്നതാണ് നമുക്ക് ആവശ്യമായ മിറർ ഇമേജ്. ഇല്ല, ഇവിടെ രണ്ടിടത്തും ലൈൻ ഉണ്ടെങ്കിൽ, കേട്ടോ, ഈ ഫിഗറിൽ നല്ല വ്യക്തമായിട്ട് കാണുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ ലൈൻ ഉണ്ടെങ്കിൽ ഇതാണ്. അപ്പം എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. എന്തുവാ ചെയ്തത്? ആ ഫസ്റ്റ് ലൈൻ, ഈ ലൈൻ, ഇതിനെ നമ്മൾ ഈ മിററിൻ്റെ ബേസിസിൽ ഫോൾഡ് ചെയ്യുന്നു. അപ്പോൾ ഈ കോർണർ ഇവിടേക്ക് വരുന്നു, അതായത് ഈ കോർണറിന് ഇക്വലൻ്റ് ആണ് ഈ പോയിൻ്റ്. അപ്പോൾ ഈ സൈഡ് എവിടേക്ക് വരുമെന്ന് ഒന്ന് ഇമാജിൻ ചെയ്യുക. ഈ സൈഡ് എവിടേക്ക് വരും? ഇവിടേക്ക് വരും. അപ്പോൾ ഈ കോർണറിൽ നിന്നും രണ്ട് മാറിയത്, അതായത് ഇവിടെ നിന്നും രണ്ട് മാറിയത് ഈ പോയിൻ്റ്. അങ്ങനെ 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 നമ്മൾ പോയിൻ്റുകൾ ഐഡൻറ്റിഫൈ ചെയ്ത് മാർക്ക് ചെയ്ത് വെക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മിറർ ഇമേജ് കിട്ടിയില്ലേ. അടുത്തത് നോക്ക്, മക്കളെ ഡിഫിക്കൾട്ടായിട്ട് ഫീൽ ചെയ്താൽ നിങ്ങളത് പേപ്പറിലേക്ക് കോപ്പി റൈറ്റ് ചെയ്ത് മടക്കി മടക്കി പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഇമേജ് ഞാനൊന്ന് ഡാർക്ക് ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക് ക്ലിയർ അല്ലെങ്കിൽ. ഇങ്ങനെ വന്നു, ഇങ്ങനെ ഇവിടെ വെച്ചു. മിറേഴ്സ് ഇരിക്കുന്ന കണ്ടോ മക്കളെ, മിറേഴ്സ് വേണ്ടേ. ഹൊറിസോണ്ടലിയും ഉണ്ട്, വെർട്ടിക്കലിയും ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഓരോ സെക്ഷനായിട്ട് ചെയ്യാം. ഈ ഹൊറിസോണ്ടലി എടുക്കാം നമുക്ക് ആദ്യം. ഹൊറിസോണ്ടലി കാരണം ഉണ്ടാകുന്നത് എങ്ങനെയാന്ന് നോക്കാം. ഈ ഹൊറിസോണ്ടലി മിറർ കാരണം ഇതിൻ്റെ ഇമേജ് താഴെ ഉണ്ടാകും അല്ലേ. ഹൊറിസോണ്ടലി വെച്ചാൽ എന്ത് പറ്റുമെന്നാണ് നമ്മൾ പറഞ്ഞത്? ആ അപ്പും ഡൗണും കൂടെ മാറും, ബാക്കി എല്ലാം അതുപോലെ തന്നെ. ഈ ചരിഞ്ഞിരിക്കുന്നത് പോലെ ഡിഫിക്കൽട്ട് ഒന്നുമില്ല. അപ്പ് എന്ന് പറയുന്നതെല്ലാം ഡൗൺ ആകും, ഡൗൺ എന്ന് പറയുന്നതെല്ലാം അപ്പാകും. നോക്ക്, ഈ ഈ മിററിൽ നിന്നും എന്ത് പറ്റി? ഒരു യൂണിറ്റ് പൊങ്ങി അപ്പ്. അപ്പോൾ ഈ പോയിന്റിൽ നിന്നും ഒരു മീറ്റ് താന്നു. എന്നിട്ട് എങ്ങോട്ട് സഞ്ചരിച്ചു? എന്നിട്ട് ലെഫ്റ്റിലേക്ക് സഞ്ചരിച്ചു. ലെഫ്റ്റിലേക്ക് തന്നെ സഞ്ചരിക്കുക, കാര്യം ഹൊറിസോണ്ടലി വെച്ചാൽ അപ്പും ഡൗണും മാറിയാൽ മതി. പിന്നെന്ത് പറ്റി? അവിടെ നിന്ന് ഒരു യൂണിറ്റ് പൊങ്ങി, അപ്പോൾ ഒരു യൂണിറ്റ് താന്നു. ലെഫ്റ്റിലേക്ക് പോയി, അപ്പോൾ ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് പോയി, ദെൻ ഒരു യൂണിറ്റ് പൊങ്ങി, അപ്പോൾ ഒരു യൂണിറ്റ് താന്നു, ദെൻ ലെഫ്റ്റിലേക്ക് പോയി, നമ്മളും ലെഫ്റ്റിലേക്ക് പോയി. അപ്പം എന്താണ്? ഇത് കാരണം ഹൊറിസോണ്ടലിയുള്ള ഇമേജ് നമ്മൾ സെറ്റ് ചെയ്തു. ഇനി എന്ത് ചെയ്യാം? വെർട്ടിക്കലിയുള്ള മിററിനെ ഒന്ന് നോക്കാം. വെർട്ടിക്കൽ മിറർ എവിടെ വേണ്ടേ? ഇതാണ് നമ്മുടെ വെർട്ടിക്കൽ മിറർ. വെർട്ടിക്കൽ മിററിൻ്റെ ഇമേജ് നോക്കാം. വെർട്ടിക്കലി വെച്ചാൽ എന്ത് പറ്റും? ആ വെർട്ടിക്കലി വെച്ചാൽ റൈറ്റും ലെഫ്റ്റും കൂടെ ഒന്ന് തിരിയും, അത്രേ ഉള്ളൂ. റൈറ്റ് ബിക്കം ലെഫ്റ്റ് ആൻഡ് ലെഫ്റ്റ് ബിക്കം റൈറ്റ്. അതാ നോക്കാം, ഈ പോയിൻ്റിൽ നിന്ന് നമുക്ക് നോക്കാം. ഈ പോയിൻ്റിൽ നിന്ന് നമ്മൾ യാത്ര തുടങ്ങാൻ പോവാണ്. ഈ പോയിൻ്റിൽ നിന്നും എന്ത് ചെയ്തു? ആ റൈറ്റിലേക്കൊരു യൂണിറ്റ് പോയി. അപ്പോൾ ഇവിടെ നിന്ന് എന്ത് പറ്റണം? ലെഫ്റ്റിലേക്കൊരു യൂണിറ്റ് പോയി. കാര്യം വെർട്ടിക്കലി വെക്കുമ്പോൾ റൈറ്റും ലെഫ്റ്റും ആ തിരിയുന്നത്. ദെൻ മുകളിലേക്കൊന്ന് പോയി, നമ്മൾ മുകളിലേക്ക് പോകുന്ന കാര്യം വെർട്ടിക്കലി വെക്കുമ്പോൾ ലെഫ്റ്റും റൈറ്റും മാറിയാൽ മതി, അപ്പും ഡൗണും മാറരുത്. ദെൻ ഇവിടെ നിന്ന് റൈറ്റ്, അപ്പം നമ്മൾ ഇവിടെ നിന്ന് ലെഫ്റ്റ്, ദെൻ ഇവിടെ നിന്ന് അപ്പ്, നമ്മളും അപ്പ്, ദെൻ ഇവിടെ നിന്ന് റൈറ്റ്, നമ്മൾ വന്ന് ലെഫ്റ്റ്, ദെൻ അവിടെ നിന്ന് അപ്പ്. എത്ര? രണ്ട് യൂണിറ്റ് പൊങ്ങിയിട്ടുണ്ട്. നമ്മളും രണ്ട് യൂണിറ്റ് പൊങ്ങട്ടെ.
ദെൻ അവിടെ നിന്ന് എന്ത് ലെഫ്റ്റിലേക്ക് വന്നു, അപ്പം നമ്മൾ ഈ റൈറ്റിലേക്ക് പോയി. ദെൻ ഇവിടെ നിന്ന് എന്തുപറ്റി, ഒരു യൂണിറ്റ് പൊങ്ങി, നമ്മളും പൊങ്ങി. ദെൻ ഒരു യൂണിറ്റ് ലെഫ്റ്റിലേക്ക് വന്നു, നമ്മളപ്പോൾ എന്ത് ചെയ്തു, റൈറ്റിലേക്ക് പോയി. ദെൻ ഒരു യൂണിറ്റ് അപ്പ്, നമ്മളും അപ്പ്. ഒരു യൂണിറ്റ് ലെഫ്റ്റ്, നമ്മളപ്പോൾ. ഒരു യൂണിറ്റ് റൈറ്റ്. കണ്ടോ, ഹൊറിസോണ്ടലി വെർട്ടിക്കലി ആണെങ്കിൽ ഈസിയാണ്. ഹൊറിസോണ്ടലി ആണെങ്കിൽ എന്ത് പറ്റും, അപ്പ് എന്ന് പറയുന്നത് ഡൗൺ ആകും, ഡൗൺ എന്ന് പറയുന്നത് അപ്പാകും. വെർട്ടിക്കലി ആണെങ്കിലോ, വെർട്ടിക്കലി ആണെങ്കിൽ റൈറ്റ് ലെഫ്റ്റ് ആകും, ലെഫ്റ്റ് റൈറ്റ് ആകും. അത്രയേ ഉള്ളൂ ഡിഫറൻസ്. അപ്പോൾ അടുത്തത് നോക്കാം. ദേ ഇവിടെയും ഹൊറിസോണ്ടലിയും വെർട്ടിക്കലിയും ഉണ്ട്. അപ്പം നമുക്ക് ആദ്യം ഹൊറിസോണ്ടലി ഒന്ന് ചെക്ക് ചെയ്യാം. ഈ പോയിന്റിൽ നിൽക്കുകയാണ്. ഈ പോയിന്റിൽ നിന്ന് എന്ത് ചെയ്തു, റൈറ്റിലേക്ക് ഇങ്ങനെ ചരിഞ്ഞ് ചരിഞ്ഞ് ഒന്ന് രണ്ടാമത്തെ പോയിന്റിന് ടച്ച് ചെയ്തു. അപ്പം ഇവിടെ നിന്ന് എന്ത് ചെയ്യണം, ഹൊറിസോണ്ടലി വെക്കുമ്പോൾ എന്ത് പറ്റണം, ആ അപ്പും ഡൗണും മാറിയാൽ മതി. റൈറ്റിലേക്ക് തന്നെ ചരിയട്ടെ എത്രാമത്തത്, ഈ പോയിന്റ്. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആരാ, ഈ പോയിന്റ്. അപ്പം ഇവിടെ നിന്ന് ഇങ്ങനെ ലെഫ്റ്റ് ചരിഞ്ഞ് ചരിഞ്ഞ് ഇവിടെ വരെ വന്നേ. പിന്നെന്താണ്, അതിൻ്റെ അടുത്ത ഡയഗോണൽ. അപ്പോൾ അതിൻ്റെ അടുത്ത ഡയഗോണൽ നമ്മൾ പോയിന്റ് മാർക്ക് ചെയ്തിട്ട് വരയ്ക്കാം. ഇവിടെ നിന്ന് എന്ത് പറ്റി, ആ റൈറ്റിൽ നമുക്ക് കുറച്ച് പോയിന്റ്സ് മാർക്ക് ചെയ്തിട്ട് വരയ്ക്കാം. ഇവിടെ എന്താ മക്കളെ, ഇവിടുന്ന് ഈ പോയിന്റ് നമ്മൾ ആ ഗ്രാഫിൽ പോയിന്റുകളൊക്കെ മാർക്ക് ചെയ്യാം. ഇത്, അതായത് ഇതിൻ്റെ പൊസിഷൻ ഏതാ, ഇവിടെ നിന്ന് മുകളിലേക്കൊന്ന്, അപ്പം ഇവിടെ നിന്ന് താഴേക്ക്. കാര്യം എന്താ, ഹൊറിസോണ്ടിലായാണ്ട് അപ്പ് ആൻഡ് ഡൗൺ മാറിയാൽ മതി. ഇവിടെ നിന്ന് ഒന്ന് രണ്ട് മുകളിലേക്ക്, അപ്പം ഇവിടെ നിന്ന് ഒന്ന് രണ്ട് താഴേക്ക്. ദെൻ ഇവിടെ നിന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് മുകളിലേക്ക്, അതായത് ഇവിടെ നിന്ന് നാല് താഴേക്ക്. ഒന്ന് രണ്ട് മൂന്ന് നാല്, ഇത്രയും പോയിന്റ് കിട്ടിയില്ലേ. ഇതിനെ ഫ്രീ ലൈൻ യൂസ് ചെയ്ത, കാര്യം കർവ്ഡ് ലൈൻ അല്ലേ. അപ്പം നമ്മളും സ്കെയിൽ യൂസ് ചെയ്യരുത്, കർവ്ഡ് തന്നെ യൂസ് ചെയ്യുക. ഇത്രയും കിട്ടി. അപ്പോൾ ഹൊറിസോണ്ടലി സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്ക് വെർട്ടിക്കലി സെറ്റ് ചെയ്യാം. അപ്പോൾ വെർട്ടിക്കലി സ്കെയിലിന് ഇതാണ് നമ്മുടെ മിററ്. മിറർ അവർ തന്നിട്ടുണ്ട്, ഞാൻ ഒന്നുകൂടെ ഡാർക്കൻ ചെയ്ത് കാണിക്കുന്നേ ഉള്ളൂ. ഇതാണ് അവരുടെ മിറർ. നോക്കാം, വെർട്ടിക്കലി വെക്കുമ്പോൾ എന്ത് പറ്റും, ആ റൈറ്റും ലെഫ്റ്റും കൂടെ മാറും. ദേ നോക്ക്, ഈ പോയിന്റിൽ നിന്നും അല്ലേ, ദേ ഈ പോയിന്റിൽ നിന്നും ലെഫ്റ്റിലേക്കൊന്ന് മാറി, അതായത് ഈ പോയിന്റിൽ നിന്ന് റൈറ്റിലേക്കൊന്ന് മാറി. ദെൻ മിററിൻ്റെ ഈ പോയിന്റിൽ നിന്ന് ഒന്ന് രണ്ട് മാറി, മിററിൻ്റെ ഈ പോയിന്റിൽ നിന്ന് രണ്ട് റൈറ്റിലേക്ക് മാറി. ഈ പോയിന്റിൽ നിന്നും വൺ ടു ത്രീ ഫോർ, നാല് ലെഫ്റ്റിലേക്ക് മാറി, നാല് റൈറ്റിലേക്ക് മാറി. അടുത്തത് ഈ പോയിന്റിൽ നിന്നും, ദേ ഈ പോയിന്റ്, ഈ പോയിന്റിൽ നിന്നും വൺ ടു രണ്ട് ലെഫ്റ്റിലേക്ക് മാറി, അതായത് വൺ ടു രണ്ട് റൈറ്റിലേക്ക് മാറി. ഇത് ഈ പോയിന്റിൽ നിന്നും ഒന്ന് ലെഫ്റ്റിലേക്ക് മാറി, അതായത് ഈ പോയിന്റിൽ നിന്നും ഒന്ന്. ദെൻ ഈ പോയിന്റ്, അപ്പോൾ നമുക്ക് ഫ്രീ ലൈൻ യൂസ് ചെയ്യാം. കർവ്ഡ് ലൈൻ യൂസ് ചെയ്ത് കണക്ട് ചെയ്തു, ഇവിടെയും കർവ്ഡ് ലൈൻ യൂസ് ചെയ്ത് കണക്ട് ചെയ്തു. ഇങ്ങനെ ഇരിക്കും മിറർ ഇമേജ്. മനസ്സിലായോ, ഹൊറിസോണ്ടലി വെർട്ടിക്കലി ഈസി. വേണ്ട കിടക്കുന്നു അടുത്ത ചരിഞ്ഞത്. ഇനി നമുക്ക് ശ്രദ്ധിക്കണം. കാര്യം എന്താ, ചരിഞ്ഞു പോയാൽ, ചരിഞ്ഞു പോയാൽ ശ്രദ്ധിക്കണം. എങ്ങനെ ഇരിക്കും എന്ന് നോക്കാം. ഇതാണല്ലേ എങ്ങനെ ഇരിക്കുന്നു ഈ. അപ്പൊ നമ്മുടെ മിറർ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ, മിറർ ദേ ഇങ്ങനെ ഇരിക്ക. അപ്പോ മടക്കുവാണെങ്കിൽ എന്ത് പറ്റുമോ മക്കളെ, ദേ ഈ പോയിന്റ്, ഈ പോയിന്റിന്റെ ഇപ്പുറത്ത് ഇതും ഇതും കൂടെ കൂട്ടിമുട്ടും അല്ലേ. മടക്കിയാൽ അതല്ലേ സംഭവിക്കാൻ പോന്നേ. ഇത് രണ്ടും കൂടെ കൂട്ടിമുട്ടും. ഈ പോയിന്റ് ഏതുമായിട്ട് കൂട്ടിമുട്ടും, ഈ പോയിന്റ് ഇതുമായിട്ട് തന്നെ കൂട്ടിമുട്ടും. കാര്യം മിററിലെ പോയിന്റുകൾ അവിടെ തന്നെ കാണുമേ. അപ്പൊ ഈ രണ്ട് പോയിന്റ് നമുക്ക് ഫിഗർ വരയ്ക്കാൻ വേണം. അടുത്ത് നോക്ക്, ഈ പോയിന്റ് എവിടെ വരും മക്കളെ. അപ്പോൾ ഇത് മനസ്സിലാക്കി, ഇത് ഇതാണെന്ന് മനസ്സിലാക്കി. അപ്പോൾ അതിൻ്റെ മീനിങ് ദേ, ഈ റോയും ഈ കോളവും കൂടെ കൂട്ടിമുട്ടാൻ പോണെന്ന് മനസ്സിലായോ. നമ്മൾ അങ്ങനെ മനസ്സിലാക്കി എടുക്കണ്ടേ. ഇപ്പൊ എങ്ങനെ മനസ്സിലാക്കിയതേ,
മിററിലെ ഓൺ ദ മിററുള്ള പോയിന്റുകൾ ഞാൻ ഡാർക്ക് ചെയ്ത് വെച്ചു. ഇത് രണ്ടും ഓൺ ദ മിററാണ്. അടുത്ത മിററിലെ ഒരു പോയിന്റ് എടുത്തു, അതിൻ്റെ റോ ചൂസ് ചെയ്യുക, റോ ചൂസ് ചെയ്തു. അതിൻ്റെ കോളം ചൂസ് ചെയ്യുക, കോളം ചൂസ് ചെയ്തു. നമുക്ക് ഇവിടെ കൂട്ടിമുട്ടിയേക്കണ ഈ നമുക്ക് വേണ്ട റിക്വയർഡ് ഇമേജിൻ്റെ വല്ല പോയിന്റും ഉണ്ടോ? ഉണ്ടല്ലേ. ഇത് ഈ പോയിന്റ് എത്രാമത്തെയാ? ഇതിൽ നിന്നും 1, 2 രണ്ട് മാറിയത്. അതായത് ഇതിൽ നിന്നും 1, 2 ദേ ഇതാണ്. അപ്പോൾ നമുക്ക് റബ് ചെയ്തിട്ട് ഞാൻ ബാക്കിയെല്ലാം റബ് ചെയ്യുവാണ് കേട്ടോ, അല്ലെങ്കിൽ ഷുഗർ മനസ്സിലാവില്ല. റബ് ചെയ്തു, നമ്മുടെ ആവശ്യമായ പോയിന്റ് ഇപ്പം എൻ്റെ മനസ്സിലുണ്ട്. ഏതാണ് ഇത്? അപ്പം ഇതിന് കറസ്പോണ്ടിങ് കണ്ടുപിടിച്ച് അടുത്ത ഏത് വേണം? ഇത്, ഇത്. അടുത്തതേ ഇതിന്, കാര്യം നമ്മുടെ പോയിന്റുകൾ മാത്രം ഐഡൻറ്റിഫൈ ചെയ്താൽ പോരെ. ഇതിന് കറസ്പോണ്ടിങ് എങ്ങനെ മനസ്സിലാക്കും മക്കളെ? അപ്പം ഇതിന് കറസ്പോണ്ടിങ് ആണ് ഇതെന്ന് മനസ്സിലാക്കി. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആരാ? തൊട്ടടുത്ത് ഇത് എങ്ങനെ ഇരിക്കും? ഈ പോയിന്റിൽ നിന്നും 1, 2, 3 മാറി. അതായത് ഈ പോയിന്റിൽ നിന്നും 1, 2, 3 മാറി, അല്ലേ? മനസ്സിലായോ? ഈ പോയിന്റിൽ നിന്നും 1, 2, 3 മാറി. അപ്പോൾ ഇവിടെ നിന്ന് 1, 2, 3 മാറി. ഏതാ? ഈ പോയിന്റ്. അപ്പം നമ്മൾ അടുത്ത ആളെ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞു. ഞാൻ റബ് ചെയ്ത് കളയാണ്. നമ്മൾ ആവശ്യമുള്ള ഓരോരുത്തരെ കണ്ടുപിടിക്കുന്നുണ്ടോ? നമുക്ക് കണക്ട് ചെയ്തേക്കാട മക്കളെ, ഇല്ലെങ്കിൽ കൺഫ്യൂഷൻ ആയിപ്പോ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരച്ചു, ദെൻ ഇതിൽ നിന്ന് ഇങ്ങോട്ട് വരച്ചു. ഇനി അടുത്ത, അപ്പോൾ ഇതിൻ്റെത് ഇതാണെന്ന് മനസ്സിലാക്കി, ഇതിൻ്റെത് ഇതാണെന്ന് മനസ്സിലാക്കി അടുത്ത് ഇതിൻ്റെ ആരാ? ഇത്. ആലോചിക്ക്, ഇവിടെ നിന്നും ഈ പോയിന്റിൽ നിന്നും 1, 2 മാറി. അപ്പം ഈ പോയിന്റിൽ നിന്നും 1, 2 മാറി, 2 മാറിയുള്ള ആൾ ഇതേ ഇത്. ഓക്കെ, അപ്പം ഞാൻ മാർക്ക് ചെയ്ത് വെച്ചവരെയൊക്കെ അങ്ങ് റബ് ചെയ്തുകളയാണ്. അവർ പിന്നെയും വേണ്ടതാട, പക്ഷെ നമ്മൾ എന്തുകൊണ്ടാണ് അവരെ റബ് ചെയ്ത് കളയുന്നേ? ആ, നമുക്ക് പിന്നെ എങ്ങനെയാണ് ആവശ്യമെന്ന് മനസ്സിലാക്കിയെടുക്കണ്ടേ. ഇനി എന്ത് ചെയ്യണം? ഇതങ്ങ് കണക്ട് ചെയ്യണം. കണ്ടോ മിറർ ഇമേജ് വരച്ചത് എങ്ങനെയാന്ന് മനസ്സിലായോ? ഇതാണ് ഇതിൻ്റെ മിറർ ഇമേജ്. ഒന്നുകൂടെ പറയാം, ഇത് ശ്രദ്ധിച്ചോണം. ആദ്യം കറസ്പോണ്ടിങ് ആളുകളെയൊക്കെ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്തേ. ഈ പോയിന്റ്, ഈ പോയിന്റിന് ഇങ്ങോട്ട്, ഇതിങ്ങോട്ട്, ഇവർ തമ്മിലാണ് ഓവർലാപ്പ് ചെയ്യുന്നത്. ഈ പോയിന്റിൻ്റെ ഇങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലാണ് ഓവർലാപ്പ്. ഇതിൻ്റെ ഇങ്ങോട്ടും താഴോട്ടും തമ്മിലാണ് ഓവർലാപ്പ്. ഓക്കെ, ഇതിൻ്റെ ഇങ്ങോട്ടും ഇങ്ങോട്ടും, അതൊന്നും നോക്കണമെന്നില്ല. ഇത്രയും റെഫറൻസ് വെച്ചുകൊണ്ടൊന്ന് വരയ്ക്കാം. എങ്ങനെയാന്ന് നോക്കിക്കോ. ഈ പോയിന്റ് എടുത്ത്, ഈ പോയിന്റിൽ നിന്ന് 1, 2 മാറിയുള്ള പോയിന്റാണ് നമുക്ക് ആവശ്യം. അപ്പോൾ ഈ പോയിന്റിൽ നിന്ന് 2 മാറ്റിക്കുക, 1, 2. അപ്പോൾ ഇതാണ് നമുക്ക് ആവശ്യം. എന്നിട്ട് ഈ മിററിലെ ഈ പോയിന്റും ഇതും കൂടെ സ്ട്രെയിറ്റ് ലൈൻ യൂസ് ചെയ്ത് കണക്ട് ചെയ്തു. അപ്പോൾ അത് ഇവിടെയും സ്ട്രെയിറ്റ് ലൈൻ യൂസ് ചെയ്ത് കണക്ട് ചെയ്തു. അപ്പോൾ ഒരു പോയിന്റ് കിട്ടിയേ, ഇത്രയും ലൈൻ കിട്ടി. അടുത്ത ലൈൻ നോക്കാം. അടുത്ത ഡോട്ട് എവിടെ? അടുത്ത ഡോട്ട് ഇതേ ഇത്. ഈ ഡോട്ട് എവിടെ മക്കളെ? ദേ ഈ ലൈൻ, ഈ റോയിൽ, സോറി, ഈ കോളത്തിലോ. ഈ മിററിലെ പോയിന്റിൽ നിന്ന് 1, 2, 3 മാറി. മിററിലെ പോയിന്റിൽ നിന്ന് 1, 2, 3 മാറി. അവരെ തമ്മിൽ കണക്ട് ചെയ്തിട്ടുണ്ട് ഫിഗറിൽ. നമുക്ക് കണക്ട് ചെയ്യാം. അപ്പം ഇത്രയും കിട്ടി. അടുത്തത് നോക്കാം. അടുത്തത് നമുക്ക് ഈ പോയിന്റ് കണ്ടുപിടിക്കാം. ഈ പോയിന്റ് എന്താ? ദേ മിററിലെ ഈ പോയിന്റിൽ നിന്നും 1, 2, 2 മാറി. ദേ, അപ്പോൾ മിററിലെ ഈ പോയിന്റിൽ നിന്ന് 2 മാറ്റിക്കോ, 1, 2, 2 മാറി. ഇത് കണക്ട് ചെയ്തോ. ദെൻ എന്ത് ചെയ്തു? ആ ലാസ്റ്റ് പോയിന്റും മിററുമായിട്ട് കണക്ട് ചെയ്തു. നമ്മളും ലാസ്റ്റ് പോയിന്റും മിററുമായിട്ട് കണക്ട് ചെയ്തു. കണ്ടോ, ഇങ്ങനെയാണ് മിറർ ഇമേജ് വരയ്ക്കുന്നത്. അപ്പോൾ കറസ്പോണ്ടിങ് ഒരു റോയ്ക്ക് കറസ്പോണ്ടിങ് ഒരു കോൾ അവിടെ ഉണ്ടാവും. അതിനെ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക. അതിലാണ് കാര്യം ഇരിക്കുന്നത്. ക്ലിയോ? അപ്പം നമ്മൾ തന്നിരുന്ന 4 പേരുടെയും മിറർ ഇമേജസ് വരച്ചിട്ടുണ്ട്, കണ്ടല്ലോ. ഓക്കേ.